രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നൈനാൻ അച്ഛൻ ജന്മനാട്ടിലെ മണ്ണിലലിഞ്ഞു. രണ്ടു വർഷം മുമ്പ് 2020 മാർച്ച് 27 മേലുക്കാവുമറ്റം തടത്തിൽ പ്ലാക്കൽ റവറൻ ടി എസ് നൈനാൻ ഹൃദയാഘാതത്തെ തുടർന്ന് അമേരിക്കയിൽ വെച്ച് അന്തരിച്ചത്. കോവിഡ് കാലഘട്ടമായിരുന്നതിനാൽ മതിയായ അന്തിമോപചാരങ്ങൾ നൽകി സംസ്കരിക്കുവാനായില്ല. തന്റെ മാതാപിതാക്കളുടെ കല്ലറയിൽ ജന്മനാട്ടിൽ അന്തിയുറങ്ങുക എന്ന അച്ഛന്റെ അന്ത്യാഭിലാഷമായിരുന്നു മകൻ റവറന്റ് സാൻ നൈനാൻ നിറവേറ്റിയത്. ഇതിനായി ചിതാഭസ്മം ഇത്രയൊന്നാൽ നിധി പോലെ പ്രാർത്ഥനാപൂർവ്വം സൂക്ഷിച്ചുവെച്ചു. സംസ്ഥാനത്ത് ആദ്യമായി തന്നെയാണ് ഒരു അച്ഛന്റെ ചിതാഭസ്മം കല്ലറയിൽ മതാചാരപ്രകാരം അടക്കം ചെയ്യുന്നത്. മികച്ച വോളിബോൾ കായിക താരമായിരുന്ന തടത്തിപ്ലാക്കൽ സാമുവൽ നൈനാൻ ഇരുമാപ്രമറ്റം MDCMS ഹൈസ്കൂളിൽ ഗണിത അധ്യാപകനായിരുന്നു. ദൈവവിളിയെ തുടർന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. ധന്യമായ ശുശ്രൂഷ പൂർത്തീകരിച്ച് നിത്യസ്വസ്ഥതയെ പ്രവേശിച്ച രണ്ടു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് നൈനാൻ അച്ഛന്റെ ചിതാഭസ്മം അലങ്കരിച്ച പേടകത്തിൽ മേലുക്കാവ് മറ്റത്തുള്ള ഭവനത്തിൽ എത്തിച്ചത്. കെയ്ലി ലാൻഡ് ഇടവക വികാരി റവറന്റ് റോയ് പി തോമസ്, റവറന്റ് സന്തോഷ് ജേക്കബ് എന്നിവർ പ്രാരംഭ ശുശ്രൂഷകൾ നയിച്ചു. പുരോഹിത സ്ഥാനവസ്ത്രവും പേടകത്തിൽ അടക്കം ചെയ്ത ഭൗതികാവശിഷ്ടങ്ങളും വ്യാഴാഴ്ച മതാചാരപ്രകാരം ബിഷപ്പുമാരായ റൈറ്റ് റവറന്റ് VS ഫ്രാൻസിസ്, റൈറ്റ് റവറന്റ് ഉമ്മൻ ജോർജ്, മോസ്റ്റ് റവറന്റ് ഡോക്ടർ KJ സാമുവൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കെയ്ലി ലാൻഡ് സെന്റ് ലൂക്സ് CSI പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. റവറന്റ് TS നൈനാൻ കുടുംബമായി അമേരിക്കയിലായിരുന്നു. കൊടുകുളഞ്ഞി പരേതനായ കഞ്ഞിരിക്കൽ പള്ളത്തിന്റെ KJ ജോൺ അച്ഛന്റെ മകൾ സാറാമയാണ് ഭാര്യ. മൂന്ന് മക്കൾ എലിസബത്ത്, റവറൻ സാൻ നൈനാൻ, നിസി, മരുമക്കൾ എബ്രഹാം തോമസ്, ഷേബ, കുരുവിള എന്നിവരാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.